हलो फ्रेंड्स वेलकम बैक टू माय चैनल इन या वह वाले सिंपिटर लावा केसीपी आईटा बिस्कटी केट वाले ईसी अब निर्दे चानल आदि का चानल प्लस सब्सक्राइब अट्ठे बेल क्लिक अल ऑल प्रसाद इन या वीडियोस पेट नोटिफिकेशन क എന്നാ പിന്നെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അതിനു വേണ്ടി ഞാൻ ഇട അര കപ്പ് ചോക്ലേറ്റ് എടുത്തിട്ടുണ്ട്, ഡാർക്ക് ചോക്ലേറ്റ്. ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വിപ്പിംഗ് ക്രീം എടുത്തിട്ട് ഒന്ന് ഡബിൾ ബോയിൽ ചെയ്ത് മെൽറ്റ് ചെയ്തെടുക്കാം. അതങ്ങ് മാറ്റി വെക്കാം. ഇനി ഏതെങ്കിലും ചോക്ലേറ്റിൻ്റെ ബിസ്ക്കറ്റ് എടുക്കുക. ഞാനിവിടെ ഡാർക്ക് ഫാൻറ്റസി എടുത്തിട്ടുള്ളത് 75 ഗ്രാമിൻ്റെ രണ്ട് പാക്കറ്റ് ഫുൾ എടുത്തിട്ടുണ്ട്. അത് നമുക്കിനി ഒരു മിക്സിയിൽ ഇട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം. अब ना फैन पड़ीटें इन बउल इनि और टीसपूं बेकिंग पउडर कुछ पालूच मिक्सा इवे या ऐसे काल कप पाएड़े बिस्कट अब मिक्सा कत्र पा वेणो अत्र वेड़क 150 ग्राम बिस्कट काल कप पा मू अब ईर कंसिस्टी एवे नमक मिक्सा ना लूसावान पा ना तीन पा कंसिस्टी आना इन बैटर या कप के लाइनर उड़कें नमुक साधारण ई डिस्पोसीब ग्लास अच्छा मे हाफ उड़क ना रेडी आच्च चॉक्लेट कुछ सामने फ्रिड्जिल ना सैटाइट वरू अब अति कई उड़ा बैटे नड़काये वच्चे बाकी ना के बैटर इन मोड़े आ चॉक्लेट कवर अब इन कप के लाइनर नमक डिस्पोसीब ग्लास कलो अल्चे नमुक एलुपति ഇത് ഓവനിലും ഓവൻ ഇല്ലാണ്ടും ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഇവിടെ ഒരു 170 ഡിഗ്രിയിൽ പ്രീ ഹീറ്റ് ചെയ്ത് വെച്ച ഓവനിൽ ഒരു 10 മുതൽ 15 മിനിറ്റ് വരെ ബേക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഓവനിൽ അല്ലെങ്കിലും ഒരു 10-15 മിനിറ്റിനുള്ളിൽ തന്നെ ഇത് ബേക്ക് ആയി കിട്ടും. അപ്പോൾ അത് ബേക്ക് ആയി വന്നിട്ടുണ്ട്. ഇതിന്റെ മുകൾ ഭാഗം കണ്ടാൽ തന്നെ ഇത് എത്രത്തോളം പെർഫെക്റ്റ് ആയിട്ടാണ് ബേക്ക് ആയി വന്നിട്ടുള്ളതെന്ന് മനസ്സിലാവും. ഇതിനി ഡീമോൾഡ് ചെയ്തെടുക്കാം. ഈ കേക്ക് ചൂടോടെ കഴിക്കുന്നതാണ് അതിന്റെ ടേസ്റ്റ്. ആ ചൂടോടെ നമ്മൾ ഇത് കട്ട് ചെയ്യുമ്പോൾ മാത്രമേ അതിൽ നിന്ന് ലാവ ഇങ്ങനെ ഒലിച്ച് പുറത്തേക്ക് വരൂ. തണുത്ത് കഴിഞ്ഞാൽ പിന്നെ ചോക്ലേറ്റ് അതിന്റെ ഉള്ളിൽ തന്നെ സെറ്റ് ആയി പോകും. ഇപ്പോൾ ലാവ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ പെട്ടെന്ന് നമുക്ക് ബിസ്ക്കറ്റ് വെച്ച് ചെയ്തെടുക്കാൻ പറ്റുന്ന ഈസി ആയിട്ടുള്ള റെസിപ്പിയാണ് ഇത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് ഞാൻ ഇപ്പോ ഈ കേക്ക് തയ്യാറാക്കി എടുത്തത്. നല്ല ടേസ്റ്റ് ഉള്ള ഒരു കേക്കാണ്. എല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, പിന്നെ ഷെയർ ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനെല്ലാം ഒന്ന് ഷെയർ ചെയ്തു കൊടുക്കുക. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറക്കരുത്. ഇനിയും ഇതുപോലെയുള്ള കുഞ്ഞു കുഞ്ഞു റെസിപ്പീസ് ആയിട്ട് ഞാൻ ഇനിയും വരും ഇൻഷാ അല്ലാ. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ്.